ബീജിംഗിൽ നടക്കുന്ന ശീതകാല ഒളിമ്പിക്സിൽ ദീപശിഖയേന്താൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി കമാൻഡറായ ക്വീ ഫസാവോയെ നിയോഗിച്ചതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെ ഗാൽവനിലെ കൊലയാളിയെ മഹത്വവൽക്കരിച്ച് ചൈന കാണിച്ച ധിക്കാരത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന ഭാരതത്തിന്റെ നിലപാടിനെ അമേരിക്കയും പിന്തുണച്ചിരിക്കുകയാണ്. ഗാൽവൻ താഴ്വരയിൽ ഭാരത സൈന്യത്തിന് നേരെ നടന്ന ആക്രമണത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധവുമായി ഉദ്ഘാടന സമാപന ചടങ്ങുകളിൽ നിന്നും രാജ്യം വിട്ടുനിൽക്കുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ ചടങ്ങുകൾ ദൂരദർശൻ സംപ്രേക്ഷണം ചെയ്യില്ലെന്ന് പ്രസാർ ഭാരതിയും അറിയിച്ചിരുന്നു. ഗാൽവാനിൽ തങ്ങൾക്കുണ്ടായ ആൾനാശം മറച്ചുവെച്ചെന്നും 40-ലേറെ ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടുവെന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്ന ദിവസം ഇന്ത്യ നടത്തിയ പ്രതികരണം ചൈനയ്ക്ക് വലിയ നാണക്കേടുമുണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ നിലപാടിനെ വിമർശിച്ച് അമേരിക്കയും രംഗത്തെത്തിയത്. ഒളിമ്പിക്സിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപലപിക്കുന്ന ഭാരതത്തിനൊപ്പമാണ് തങ്ങളെന്ന് US വിദേശകാര്യ വകുപ്പാണ് വ്യക്തമാക്കിയത്. അയൽ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ചൈനയുടെ രീതി തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യ പസഫിക് മേഖലയിലെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് തങ്ങളെന്നും US വിദേശകാര്യ വക്താവ് പറഞ്ഞു. അമേരിക്കയിലെ പ്രതിപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിയും സംഭവത്തിൽ അപലപിച്ചു. നാണംകെട്ട തീരുമാനമാണ് ചൈനയുടേതെന്നും ഭാരതത്തിന്റെ പരമാധികാരത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നുമാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ ജിം റിസ്റ്റ് അഭിപ്രായപ്പെട്ടത്. സിൻജിയാങ്ങിലെ ഉയ്ഗർ മുസ്ലിങ്ങളെ ചൈന അടിച്ചമർത്തുന്നതിലുള്ള പ്രതിഷേധവുമായി ബീജിംഗ് ശൈത്യകാല ഒളിമ്പിക്സിന്റെ ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന് അമേരിക്കയ്ക്ക് പുറമെ ഇംഗ്ലണ്ട്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ അറിയിച്ചിരുന്നു. ചൈനയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ വിദേശ രാജ്യങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ മൗനം പാലിക്കുന്നതും ഈ സമയം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.